ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടെയിൻ ദ ബാലൻസ് ദാറ്റ് വുഡ് അപ്പിയർ ഇൻ ദ പാസ്ബുക്ക് ഓഫ് മിസ്റ്റർ എ ഓൺ 31st March 2020. അപ്പോൾ മിസ്റ്റർ എയുടെ പാസ്ബുക്ക് 31 March 2020 അതിലേക്ക് ആ ഒരു ഡേറ്റിന് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് റീകൺസൈൽ ചെയ്യാം. അസർട്ടെയിൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. അസർട്ടെയിൻ ദ ബാലൻസ് ദാറ്റ് വുഡ് അപ്പിയർ ഇൻ ദ പാസ്ബുക്ക് ഓഫ് മിസ്റ്റർ എ ഓൺ 31st March 2020. അപ്പോൾ 2020 March 31 യഥാർത്ഥത്തിൽ പാസ്ബുക്ക് പ്രകാരം മിസ്റ്റർ എയുടെ ബാലൻസ് എത്രയാണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യണത്. യഥാർത്ഥത്തിൽ ചില ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഡിഫറൻസുകൾ? ഒന്നാമത്തത്, ദ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓൺ 31st March 2020 വാസ് 31,700. അപ്പോൾ ഈ ക്യാഷ് ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ബാലൻസ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ പൈസ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാഷ് ബുക്ക് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് ക്യാഷ് ബുക്ക് കാണിക്കുക, പൈസ ഉള്ള അവസ്ഥയാണ്. ഇത് പൈസ മൈനസ് ബാലൻസാണ്, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ചെയ്ത കാരണത്താൽ തന്നെ ഇതിനൊരു മൈനസ് ബാലൻസാണ്. ബാങ്കിൽ നിന്ന് പൈസ കൂടുതൽ പിൻവലിച്ച സാഹചര്യം വരികയാണെങ്കിൽ മൈനസ് ബാലൻസാണ് വരിക. ആ മൈനസ് ബാലൻസ് എത്രയാണ്? ഫസ്റ്റ് ഇൻഫോർമേഷൻ അതാണ്, 31,700 രൂപ. രണ്ടാമത് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020. ഓവർ ഡ്രാഫ്റ്റ് പ്രകാരം 31/3/2020 അവസാനിക്കുമ്പോഴേക്കും 800 rupees എൻറ്റേർഡ് ഇൻ ദ പാസ്ബുക്ക്. പാസ്ബുക്കിൽ 800 രൂപ എൻറ്റർ ചെയ്തിട്ടുണ്ട്. പാസ്ബുക്കിൽ പ്രകാരം, അതായത് പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ ലെഡ്ജർ പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജറാണ്. അപ്പോൾ ബാങ്ക് അവരുടെ ആക്ടിവിറ്റി ഉടൻ ചെയ്യും. അപ്പോൾ അത് ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്ന ആളുകൾ ആരാണ്? ബാങ്കാണ്. ബാങ്കാണ് ആദ്യം അറിയുക, ബാങ്കാണ് അത് ചെയ്യുക. അപ്പോൾ ബാങ്ക് പാസ്ബുക്കിൽ 800 rupees ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. ദാറ്റ് മീൻസ് നമ്മുടെ എമൗണ്ട് കുറവാക്കി, അല്ലെങ്കിൽ പിന്നെ കുറച്ച് വെച്ചു 800 രൂപ. മൂന്നാമത്, ബാങ്ക് ചാർജസ് ഓഫ് റുപ്പീസ് 150 150 രൂപ നമ്മളെടുക്കുന്ന നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് ഒരു ചാർജ് ഈടാക്കി. ദാറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. പാസ്ബുക്ക് ഡെബിറ്റ് ചെയ്യുമ്പം പൈസ കുറയാണ്, ക്യാഷ് ബുക്ക് ഡെബിറ്റ് ചെയ്യുമ്പം പൈസ കൂടുകയാണ്. രണ്ടും ഓപ്പോസിറ്റാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. നമുക്ക് വേണമെങ്കിൽ നോക്കി നോക്കാം. ക്യാഷ് ബുക്ക് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, കുറയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. പക്ഷേ പാസ്ബുക്ക് കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, കുറയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? 150 rupees ഡെബിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. 150 rupees ഡെബിറ്റ് ചെയ്തു. 150 rupees ഡെബിറ്റ് ചെയ്തു അല്ലേ. 150 rupees ബാങ്ക് ചാർജസ് ഈടാക്കി. അപ്പോൾ കുറയാ ചെയ്യുന്നു. ഓക്കെ. ഇനി ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർഡ് ടിൽ March 2020 എമൗണ്ട് ടു ₹10,850. അപ്പോൾ ബാങ്കിലേക്ക് ഒരു ചെക്ക് നൽകിയിട്ടുണ്ട്, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർ. അത് ക്ലിയർ ആക്കിയിട്ട് ഒരു വരവ് വെച്ചിട്ടില്ല. നമ്മളൊരു ചെക്ക് നൽകി, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ക്ലിയർഡ്. അപ്പോൾ ബാങ്കിൽ കൂട്ടി വെച്ചിട്ടില്ല. ഓക്കെ. എത്രയാണ്? 10,850. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ് പ്രയർ ടു 31st March. 31st March 2020 മുമ്പായിട്ട് എന്ത് ചെയ്തിട്ടില്ല? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്. അത് ക്യാഷ് ചെയ്തില്ല. നമ്മളൊരു ചെക്ക് നൽകി ഒരാൾക്ക്, പക്ഷെ അയാൾ പോയിട്ട് ബാങ്കിൽ നിന്ന് ആ പൈസ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ പൈസ ബാങ്കിൽ കിടക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കളക്റ്റഡ് ബൈ ദ ബാങ്ക് ആൻഡ് ക്രെഡിറ്റഡ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളെ ബിസിനസ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് കളക്ട് ചെയ്യും. എന്നിട്ട് ആ പൈസ നമുക്ക് വേണ്ടിയിട്ട് വരവ് വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരവ് വെക്കും. അപ്പോൾ അത്തരം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക്, അത് കളക്ട് ചെയ്തു ആൻഡ് ക്രെഡിറ്റഡ്, എന്നിട്ട് നമ്മുടെ
അക്കൗണ്ടിൽ വരവ് വെച്ചു. ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ കൂട്ടി വെക്കുകയാണ്. എത്രയാണ്? 6000. ഇത്രയും സംഗതികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിഫറൻസുകളാണ്, ഇത് വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ചില ഇൻഫർമേഷൻസുകളാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ്റെ ബേസിലാണ് നമ്മളൊന്ന് റീകൺസൈൽ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ പാസ്ബുക്ക് പ്രകാരം എത്രയാണ് ബാലൻസ് ഉള്ളത് എന്നും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ബാലൻസ് എത്രയാണ്? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് അല്ലേ. ക്യാഷ് ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുക, ബാലൻസ്, ഫസ്റ്റ് ഇൻഫർമേഷൻ എഴുതാണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. ബാലൻസ് ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്, ബ്രാക്കറ്റ് മൈനസ് ചെയ്യണം. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. എത്രയാണ് എമൗണ്ട്? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് 31,700. അപ്പോൾ ഇത് മൈനസ് ബാലൻസ് ആണല്ലോ. അപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടുന്ന സ്ഥലത്താണ് ഉണ്ടാവുക, കുറയുന്ന സ്ഥലത്താണ് ഉണ്ടാവുക? ഇതൊരു മൈനസ് ഐറ്റമാണ് അല്ലേ. അപ്പം പ്ലസ്സിലല്ല വരിക, മൈനസ് ആയിട്ടാണ്. 31,700 ഓക്കെ, അതവിടെ വെച്ചു. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020 എൻ്റർഡ് ഇൻ ദ പാസ്ബുക്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് പാസ്ബുക്ക് പ്രകാരം എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ദ പാസ്ബുക്ക്. ഓവർ ഡ്രാഫ്റ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റിൻ്റെ മുകളിലെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൂടുകയാണ്, നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? പൈസ കുറയുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ പാസ്ബുക്ക് പ്രകാരം പൈസ കുറഞ്ഞിട്ടുണ്ട്, ആ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിലെ എൻട്രി വന്നിട്ടില്ല. അപ്പോൾ ഇനി അത് വരുത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്കിൽ ഈ ഐറ്റം വരണം. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ 31,700, ഇൻട്രസ്റ്റ് 800 rupees കുറച്ച് വെച്ചിട്ടുണ്ട് എവിടെ? പാസ്ബുക്കിൽ. അപ്പം ഇതിൻ്റെ എൻട്രി, ഇതിൻ്റെ കൺസേൺഡ് എൻട്രി നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ആ കുറവ് ഇവിടെയും കാണിക്കണം. ഇവിടെ എൻട്രി വന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 800 rupees. ഓക്കെ, അപ്പോൾ ഇതിവിടെ കുറച്ച് വെക്കണം. പാസ്ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ കുറഞ്ഞിട്ടില്ല. ക്യാഷ് ബുക്കിൽ കുറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ കുറച്ച് വെക്കുകയാണ് കേട്ടോ. ശരി, ഒക്കെ റീകൺസൈൽ ചെയ്യാം. ക്യാഷ് ബുക്കിൽ കുറഞ്ഞു. ഇനി അടുത്ത പ്രശ്നം എന്താണ്? ബാങ്ക് ചാർജസ് 150 rupees ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ഇവിടെയും അതേ സംഗതിയാണ്, 150 rupees പല സംഗതികൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ചാർജസ് ആയിട്ട് ഈടാക്കി, അത് ഡെബിറ്റ് ചെയ്തു. ബാങ്ക് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാസ്ബുക്ക് ഡെബിറ്റ് ചെയ്യാൻ, പാസ്ബുക്ക് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൈസ കുറയാൻ. അപ്പോൾ ഇവിടെ പൈസ കുറഞ്ഞു, ബാങ്കിൽ പൈസ കുറഞ്ഞു. ഇവിടെ കുറഞ്ഞിട്ടില്ല, ക്യാഷ് ബുക്കിൽ കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ റീകൺസൈൽ ചെയ്യാൻ ക്യാഷ് ബുക്കിൽ പൈസ കുറയ്ക്കണം. അപ്പോൾ സി അല്ലേ, എന്താണ് ബാങ്ക് ചാർജസ്? ബാങ്ക് ചാർജസ് ഇതാണ് ഐറ്റം, ചുരുക്കി ഇതിനുള്ള ഐറ്റം കേട്ടോ. ബാങ്ക് ചാർജസ്, ബാങ്ക് ചാർജസ് എമൗണ്ട് 150 ആണ്. എമൗണ്ട് 150. അപ്പോൾ 150 നമ്മൾ മൈനസ് ചെയ്യണം. 150 മൈനസ് ചെയ്തു. അടുത്ത വിഷയം എന്താണ്? ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർ ടിൽ March 2020 എമൗണ്ട് 10,850 rupees. ചെക്ക് നൽകി ബാങ്കിലേക്ക്, എന്നിട്ട് 2020 March ഉള്ളിൽ അതെന്ത് ചെയ്തിട്ടില്ല? ക്ലിയർ ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർഡ്. അപ്പോൾ എവിടെ കൂടിയിട്ടില്ല?
ചെക്ക്, ചെക്കിൻ്റെ നമ്മൾ കൊടുത്ത ചെക്കിൻ്റെ പൈസ ബാങ്കിൽ കൂടിയിട്ടില്ല. പക്ഷെ നമ്മളെന്താ വിചാരിച്ചത്? ബാങ്കിൽ കൂടി എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത് അല്ലേ. അപ്പോൾ കൂടിയിട്ടില്ലാത്ത കാരണത്താൽ ആ ചെക്ക് എന്ത് ചെയ്യണം? ഇവിടെ ക്യാഷ് ബുക്കിൽ കുറച്ച് വെക്കണം. അപ്പോൾ ഇൻഫോർമേഷൻ ഡി ആണല്ലേ. ഡി ചെക്ക് പെയ്ഡ്, ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് ക്ലിയർഡ്. ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് ക്ലിയർ. ഓക്കെ, ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് ക്ലിയർഡ്. അപ്പോൾ ഇത് അവിടെ കൂടിയിട്ടില്ല, നമ്മൾ കൂട്ടി വെച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. നമ്മളാണ് നൽകിയത് ചെക്ക്. ചെക്ക് നമ്മൾ നൽകിയപ്പോൾ, ബാങ്കിൽ നൽകിയപ്പോൾ നമ്മൾ വിചാരിച്ച് പൈസ കൂടുന്നുള്ളത്, പക്ഷെ കൂടിയിട്ടില്ല. എമൗണ്ട് എത്രയാണ്? 10,850. 10,850. ഓക്കെ, 10,850. അപ്പോൾ ബിയും സിയും ഡിയും ഒക്കെ തന്നെ മൈനസിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ് പ്രയർ ടു 31st March 2020 വാസ് 5,850. 5,840. ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു, പക്ഷെ അത് ക്യാഷ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരാൾക്ക് ചെക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. ആര്? ബിസിനസ്. അത് പ്രകാരം ബിസിനസ് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, അയാൾക്ക് ചെക്കാണ് നൽകിയത്. ആ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്കിൽ നിന്ന് അതെന്ത് ചെയ്യണം? ക്യാഷാക്കി മാറ്റണം. പക്ഷേ അയാളത് ക്യാഷാക്കിയിട്ടില്ല. ഏത് ഡേറ്റിന്? 31 March 2020 വരെ അയാളത് ക്യാഷ് ചെയ്തിട്ടില്ല. പക്ഷേ പൈസ നമ്മൾ കുറച്ച് ഇവിടെ വെച്ചു. ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിൽ നമ്മൾ പൈസ കുറച്ച് വെച്ചു, കാരണം നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്തു? ചെക്ക് ഇഷ്യൂ ചെയ്തു. പക്ഷേ ബാങ്കിലത് കുറയണം, പക്ഷേ ബാങ്കിൽ കുറഞ്ഞിട്ടില്ല. ബാങ്കിലത് കുറയാത്ത കാരണത്താൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അത് കൂട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം, കൂട്ടി വെക്കണം, പ്ലസ് ആയിട്ട് കൊടുക്കണം. ഈ ചെക്ക് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ്. ഇതാണ് ഇൻഫോർമേഷൻ അല്ലേ. ഇപ്പോൾ ഈ ഇൻഫോർമേഷൻ പ്രകാരം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എത്ര റുപ്യാണ്? 5,840 ആണ് അല്ലേ. 5,840 നമ്മൾ പ്ലസ് ആയിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കലക്റ്റഡ് ബൈ ബാങ്ക് ആൻഡ് ക്രെഡിറ്റഡ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുകളിൽ, ഒരു നിക്ഷേപത്തിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ലഭിക്കാനുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് കളക്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. എമൗണ്ട് നാം വരവ് വെച്ചു, അതായത് കൂട്ടി വെച്ചു 6,000. പക്ഷേ ആ ഇൻഫോർമേഷൻ നമ്മൾ അറിയാത്തത് കൊണ്ട് എൻട്രി ഇവിടെ വന്നിട്ടില്ല, ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ഇനി ക്യാഷ് ബുക്കിൽ വരുത്തണം. അപ്പോൾ നമുക്ക് കൂടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതും കാണിക്കേണ്ടത് പ്ലസ് ഐറ്റത്തിലാണ്. ഓക്കെ, എഫ് എന്താണ് ട്രാൻസാക്ഷൻ? എന്താണ് ട്രാൻസാക്ഷൻ? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് അല്ലേ. അപ്പോൾ ചുരുക്കിയിട്ട് ഇൻട്രസ്റ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഓക്കെ, ബൈ ബാങ്ക്. അപ്പോൾ അതെങ്ങനെ അഡ് ചെയ്തു? എത്രയാണ് എമൗണ്ട്? 5,840. എമൗണ്ട് 6,000 rupees. 6,000 rupees. അപ്പോൾ അതിന് നേരെ നമ്മൾ ആ എമൗണ്ട് ഇവിടെ കൂട്ടി കൊടുക്കണം. എൻട്രി വരാത്തതുകൊണ്ട് 6,000 rupees. ഓക്കെ,
ഇനി നമ്മളെന്ത് ചെയ്യും ബാലൻസ് ചെയ്യും അല്ലേ ബാലൻസ് ചെയ്യാൻ മൈനസ് ആയിട്ടിൽ ഇത്രയായിട്ടുണ്ട് പ്ലസ് ഐറ്റത്തിൽ ഇത്രയുണ്ട് അപ്പം ഈ മൈനസ് ഐറ്റാണ് കൂടുതൽ പ്ലസ് ഐറ്റം കുറവാണ് അപ്പോൾ ഒന്ന് പിന്നെ ഒരു ഒരു റോ കൊടുക്കണം ടോട്ടൽ ചെയ്യാൻ ഓക്കെ എന്നിട്ട് മൈനസ് ഐറ്റം കൂടുതലാണ് ബാലൻസ് ചെയ്യാൻ പോണ 31,700 പ്ലസ് 150 പ്ലസ് 10,850 43,500 ലഭിക്കും 43,500 ടോട്ടൽ ചെയ്താൽ അപ്പോൾ അതവിടെ കൊടുക്കുകയാണ് 43,500 ഓക്കെ 43,500 ഇതേ എമൗണ്ട് തന്നെ ഇവിടേക്ക് എഴുതണം അങ്ങനെയുള്ള ബാലൻസ് ചെയ്യാം 43,500 ഇനി 43,500 നിന്ന് 5,840 ആഡ് ചെയ്ത എമൗണ്ട് 43,500 ഡിഡക്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടുക 31,660 നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ബാലൻസ് കിട്ടുക 31,660 ഓക്കെ അപ്പം അങ്ങനെ നേരെ കാണിച്ചു 31,660 ഇനി അതിൻ്റെ നേരെ ഇതിൻ്റെ നേരെ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് പാസ്ബുക്ക് കാട്ടവര പാസ്ബുക്ക് പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് ഇതും എന്തിനാണ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് ഓക്കെ 31,660 ഇതാണ് ഇതൊരു മൈനസ് ബാലൻസ് ആണ് ഇതൊരു ഒരു ഒരു പൈസ ഉള്ള അവസ്ഥയല്ല ഇപ്പോഴും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് അല്ലേ ഏത് സൈഡാണ് കൂടുതൽ മൈനസ് ആയിട്ടാണ് കൂടുതൽ ഏത് സൈഡാണ് കുറവ് പ്ലസ് ആയിട്ടാണ് കുറവ് ഓക്കെ അപ്പോൾ ഇതും ഒരു മൈനസ് ബാലൻസ് ആണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 31,660 അപ്പോൾ റീകൺസൈൽ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫർമേഷനാണ് ലഭിച്ചത് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കും